ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ നമ്മുടെ എന്തായിരുന്നു താളുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ വെളുന്താളുകൊണ്ട് അവിയൽ വെച്ച് കേട്ടോ. ഇതിന് മുമ്പൊക്കെ വെച്ചിട്ടുള്ളതാണ്. കർക്കിടക മാസത്തിൽ തന്നെയല്ല വെളുന്താൾ ഉപയോഗിക്കുന്നത്, ഇപ്പോഴും വെക്കാം. നല്ല സൂപ്പർ അവിയലാണ് കേട്ടോ. എങ്ങനെയാന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ നമ്മുടെ മീനച്ചിലാറ് നിശബ്ദമായി കിടക്കുന്നു. എന്ത് രസമാണ് അല്ലേ. രാവിലെ തന്നെ മുറ്റത്തോ വാതുക്കലോട്ട് നോക്കുമ്പോൾ തന്നെ കിളികളൊക്കെ അക്കരയിലൊക്കെ ഇരിക്കുന്നു. പൂക്കളൊക്കെ ആണെങ്കിലോ എല്ലാവരും വിരിഞ്ഞങ്ങനെ നിൽക്കുന്നു. എല്ലാ പൂക്കളും നമ്മളെ എത്തി നോക്കി നിൽക്കുക അല്ലേ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് ഉള്ള സമയത്ത് പൂക്കൾ നിറച്ചുണ്ടാകും. ഈ സമയം പൂക്കളുണ്ടാകുന്ന സമയമാണ്, നിറച്ചു മഞ്ഞ് സീസണല്ലേ. ഇപ്പം പണ്ടത്തെ പോലത്തെ മഞ്ഞൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല അല്ലേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുനാളിലൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞൊക്കെ ഇഷ്ടം മാതിരിയായിരുന്നു. എൻ്റെ പൂന്തോട്ടം ഇതാണ് കേട്ടോ. പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ പച്ചമുളക് കൊണ്ട് പിന്നെ നമുക്കിതാ ഇവിടെ ഒരു ചെത്തി ഉണ്ടാകാതിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിറച്ച് മുട്ടൊക്കെ ആയി പൂവൊക്കെ ആയി ഒക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഈ സൈഡിലും നിറച്ച് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചായിരുന്നു, പിടിക്കാൻ വിട്ടുപോയി കേട്ടോ. ആരുടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മതിയല്ലോ. ഏ അമ്മ കഴിക്കുന്നേ, താമസിച്ചു പോയിരുന്നു. കുളിയും ജയവാരം ഒക്കെ കഴിഞ്ഞു വന്നപ്പോ താമസിച്ചു പോയി. ദോശയും ചമ്മന്തിയും ഗ്രീൻ ബീൻസ് കറിയായിരുന്നു. ഗ്രീൻ ബീൻസ് കറി എടുത്തില്ലല്ലോ അല്ലേ. അമ്മയ്ക്ക് അത് വേണ്ടാഞ്ഞിട്ടാണ്. അപ്പൊ അമ്മ കഴിക്കട്ടെ, ഞാൻ എൻ്റെ ജോലിയിലോട്ട് പോട്ടെ. ചേട്ടനാണെങ്കിലോ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ടൗണിൽ പോവാണ്. ചെറിയ 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 ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നോ ഇന്ന് വേണ്ട, ഇന്നൊന്നും വേണ്ട. ആ ഓക്കെ പോയച്ചക്കവാ. ചെറുടായ പിന്നെ ഭയങ്കര വെയിലാണ്. അയ്യോ ഒരു രക്ഷയില്ല. എന്നായിരുന്നു പുഴുവോ? അതെന്നാന്നറിയ ഈ മാവ് പൂത്ത് നിൽക്കുന്നുണ്ട് മാവ്. ആ ശരി ഓക്കെ. ആ ആ ആ അങ്ങനെ ചേട്ടൻ പോയി. നമ്മള് നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ നിർവഹിച്ചു. പ്രഭാത ഇവിടെ പറയാം, പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി, പ്രഭാത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, കുളികളും ദേവാലയങ്ങളും എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാന്ന് പറഞ്ഞ താളവിയലാണ്. താളവിയൽ താളവിയലൊക്കെ കർക്കിടകത്തിലാണ് കൂടുതൽ നല്ലതായിട്ട് വെക്കുന്നത്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, താളച്ചൊറിയത്തൊന്നുമില്ല. ഞങ്ങൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ചക്കക്കുരു കിട്ടുമ്പോഴും നമ്മുടെ കപ്പടങ്ങ ഉള്ളപ്പോഴും അങ്ങനെ നമ്മൾ വെക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ എന്നെ ആരോടെ പറയുന്നതിന് 22 ദിവസത്തേക്ക് 22 24 എന്നൊക്കെ ഗുളികയുടെ എണ്ണ എടുക്കുന്നതാണ്. ഞാൻ പേടിച്ചു, ഈശ്വര എന്റെ കാര്യം കട്ട പുകയാണോ നോർത്തു പോയി തന്നെ സംസാരിക്കുവാണ്. അന്നേരം ഇതിനകത്ത് എന്തൊക്കെയാണെന്നറിയാവോ? താള്, വെളുന്താള്, ഇതുപോലത്തെ കഷ്ണിലാക്കി മുറിച്ചിടുക. കപ്പളങ്ങ നമ്മുടെ റെഡ് ലേഡി. ചക്കക്കുരു നമ്മുടെ സതിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു. ഇത്രയാണ് താളവിയലിന് വേണ്ടി കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത്ര ഇട്ട് നമുക്ക് നമ്മുടെ കച്ചട്ടിയിൽ ഒതുങ്ങുമോ നോക്കട്ടെ. ഒതുങ്ങിയില്ല ഒതുക്കും, കാരണം കച്ചട്ടി വെക്കുവാണെങ്കിലേ പെട്ടെന്ന് ഒത്തിരി അങ്ങ് കുഴയ്ക്കുന്ന എനിക്ക് താല്പര്യമില്ലേ. നമ്മുടെ മറ്റേതിനകത്താകുമ്പം പെട്ടെന്ന് അതായിരുന്നു, ആ പിന്നെ ഇതിനകത്ത്.
മതിയായിരുന്നു. ഇതിങ്ങനെ താമസം തോന്നും. എനിക്ക് പുറത്തും പോണം, അമ്മയ്ക്ക് കുറച്ച് പുളിയും കൂടെ ഒക്കെ മേടിക്കാനുണ്ടേ. താളിന്റെ ഇത് കേട്ടോ, മുടിയല്ല കേട്ടോ, ഇതുണ്ട് താളിന്റെ, താളിന്റെ നൂല്. അയ്യോ മുടി വന്നാ, ഇന്നലെ ചേച്ചി പറഞ്ഞ പോലെ മുടി വന്നു കഴിഞ്ഞാ പിന്നെ രക്ഷയില്ല എന്റെ പൊന്നെ. നമുക്ക് പേടിയാ, പേടിയും അറപ്പും, ശരിയല്ലേ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട, മുളക് പൊടി ഇട്ട് അങ്ങോട്ട് അവനെ അടച്ചങ്ങ് വെക്കാം. ഉറക്ക പറയുക കേട്ടല്ലോ. മുളക് പൊടി ഇട്ട് വെള്ളം ഒഴിച്ച്, വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാവേ. അടച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കട്ടെ. അതിനെ നമ്മൾ അങ്ങ് അടച്ചു വെച്ച്. അടുത്തത് കോവയ്ക്കായി നല്ല ചേട്ടൻ മേടിച്ചോണ്ട് വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് ദമ്മ അരിഞ്ഞു വെച്ചതാണ്. അതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല, ഉള്ളി ഞാൻ അരിഞ്ഞിട്ടായിരുന്നു, പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പൊ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിടട്ടെ. അതും ഇട്ട് നമുക്ക് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അവനെ അങ്ങോട്ട് അടച്ചിടാം. അപ്പൊ ഇന്ന് താളവിയലും, താളവിയലിനും മെഴുക്കോരട്ടിയും പുളിശ്ശേരിയും. താളവിയലിന് വേണ്ട അരപ്പ്, തേങ്ങ, മഞ്ഞപ്പൊടി, ചുമന്നുള്ളി, ഇച്ചിരി ജീരകം എല്ലാം കൂടെ ചതച്ച് വെക്കുക. കറിവേപ്പില ഇടണം കേട്ടോ അവിയൽ ചേർക്കുമ്പോ, അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതിനെയും കൂടെ നമുക്ക് അടച്ചങ്ങിട്ടിട്ട് വരാം. കോവയ്ക്കായ്ക്ക് പച്ചമുളക് ഇട്ടു, നമുക്ക് അടച്ചു വെച്ചേക്കാം. അതോ അവിടെ ഇരുന്ന്, അയ്യോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്. ഇവിടെ അമ്മ ഓരോ തയ്യാറെടുപ്പിലാണ്. നാളെ പറയാം കാരണം എന്നതാന്ന്, കാര്യം എന്നതാന്ന് നാളെ പറയാം കേട്ടോ. അമ്മ പറഞ്ഞേരമ്മേ, നാളെ പറയുമെന്ന്. നാളെ പറയാം കേട്ടോ, ഇന്ന് ഞാനെല്ലാം അടുക്കി പെറുക്കുക. നാളെ പറയും കേട്ടോ, പറയാം. അപ്പൊ നമ്മുടെ അവിയലൊക്കെ വെന്തു. അതിനിടയ്ക്ക് ഷോർട്ടിന് റിഹേഴ്സൽ ചെയ്യാൻ പോയി, ഷോർട്ട് പിടിക്കാൻ പോയി. ഷോർട്ട് പിടിച്ച് 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 തിരിച്ച് തല കുത്തി. ചിരിക്കാനുണ്ട് നമ്മുടെ കാര്യങ്ങൾ. ഷോർട്ട് പിടിച്ച് നിങ്ങളത് കണ്ട് ചിരിച്ച് തല കുത്തും. എന്റെ ഷോർട്ട് ഇന്നത്തെ കണ്ട എല്ലാം ഓരോ റിഹേഴ്സൽ നടത്തും കേട്ടോ. എന്നാ തല്ല് കിട്ടുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ കാണിച്ചിരുന്നു അല്ലേ. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഷോർട്ട് പിടിക്കാൻ പോയപ്പോ അവിയൽ ഇച്ചിരി പറ്റിപ്പോയി. അതുകൊണ്ട് ഈ അരപ്പിന്റെ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചേക്കാവേ കേട്ടോ. പുളി പിഴിഞ്ഞൊഴിക്കണം, പൊട്ടി കുറയ്ക്കുന്നു. പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കട്ടെ. പുളി എടുത്തോട്ട് വരാ. അങ്ങനെ നമ്മുടെ വെളുന്താൾ അവിയൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളി ആയിട്ടുണ്ട്. എണ്ണ, വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു എല്ലാം മതി. നിർത്തിയേക്കാം കേട്ടോ. കരിവേപ്പില ഇട്ടു, എല്ലാം ഇട്ടു. ഇനി മെഴുക്കുവരട്ടിയും കൂടെ ആയാൽ മതി. എന്നിട്ട് എനിക്കൊന്ന് ടൗണിൽ ചുങ്കത്ത് വരെ ഒന്ന് പോണം. അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോ ഇതാ വലിയ ചെമ്മീൻ മേടിച്ചേ. എനിക്ക് നാളത്തെ ഇന്ന് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഒക്കെ വേണല്ലോ വറക്കാൻ വേണ്ടിട്ടോ കേട്ടോ. കഴുകട്ടെ. അപ്പൊ നമ്മൾ ചോറൊക്കെ ഉണ്ണാൻ പോട്ടോ. ഇന്ന് വെളുന്താൾ, വെളുന്താളും ചക്കക്കുരുവും കപ്പളങ്ങ മാത്രം ഇട്ട്. ആ കാട്ടവിയൽ സാദാ അവിയലിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാരും കാട്ടവിയല് നമ്മുടെ ഇതിട്ട് വെക്കണം കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് ഇതായിരുന്നു ഞങ്ങള് കഴിക്കട്ടെ. ആ പപ്പടം എന്താ കീറിയിട്ട് കാച്ചു കേട്ടോ. അയ്യോ എനിക്ക് വെച്ചേക്കണേ, ഞാൻ ചെല്ലട്ടെ കേട്ടോ. കഴിക്കട്ടെ, എല്ലാം മുഴുവൻ തീർക്കും. അപ്പോഴേ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞു. നീലു
ചേച്ചിമാരെയൊക്കെ നോക്കിക്കേ, ചേച്ചിമാരെയും അനിയത്തിമാരെയും മക്കളെയും എല്ലാം നോക്കിക്കേ. അമ്മയുടെ അനിയത്തിമാരെയൊക്കെ നോക്കിക്കേ, അനിയന്മാരെ എല്ലാരെയും നോക്കിക്കേ. നീലു ഇതാ നോക്കിക്കേ. ആ അപ്പൊ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇന്നലെ കുറെ പേരുടെ പേര് പറഞ്ഞില്ലെന്നും പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. ഞാൻ ഇനി എല്ലാം ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ച് എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പൊ പുതിയ പുതിയ ഫ്രണ്ട്സ് ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുക കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീടെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബാണ് എൻ്റെ വീടിപ്പം. അപ്പം അതിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുവാണ്. നമ്മുടെ മാവേലൊക്കെ ഉണ്ടല്ലോ, നിറച്ച് ഉണ്ണിക്കണ്ണിമാങ്ങ വന്നിട്ടുണ്ട്. ഇഷ്ടം മാതിരി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ തീരുന്നതിന് മുമ്പ് കാണിക്കാം. അപ്പം പിന്നെന്തായിരുന്നു, ആ അപ്പോൾ എല്ലാവരും ഗീത പറഞ്ഞു. എന്നാ ഗീതയെന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരമൊക്കെ ഇതിനകത്തൂടെ തന്നെ പറയുമ്പോൾ അല്ലേ. പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാർ എൻ്റെ ഓരോ മറുപടിക്ക് വേണ്ടിയിട്ടും എനിക്ക് എല്ലാത്തിൻ്റെ കമൻറ്റിനുള്ള ആൻസറെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ വലിയ ആൾക്കാരാകുമ്പോൾ നമുക്ക് ഭയങ്കര എല്ലാവരുമായിട്ട് ഒന്നുകൂടെ കൂട്ടാവും അല്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഈ സപ്പോർട്ടൊക്കെ എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഇതിനകത്തൂടെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുമൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ കാരണം എല്ലാവരുടെയും കമൻ്റൊക്കെ വായിക്കുമ്പോഴും അവർ കാണുകയും വീഡിയോ കാണുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നില്ല കേട്ടോ, അവരോട് ഞാനൊന്നും പറയുന്നില്ല. യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഞാനും ഒക്കെ അങ്ങനെ, ഞാൻ യൂട്യൂബിൽ ഇപ്പം ഇടാൻ തുടങ്ങിയോണ്ടല്ലേ നമുക്കിപ്പോൾ അങ്ങനെ ഇത്രയ്ക്കേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കിയെല്ലാം ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ നമ്മളിപ്പോഴല്ലേ അറിയുന്നത്. പണ്ട് യൂട്യൂബ് എന്നൊക്കെ അറിയാതെ പോലും ആ കമൻറ്റിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ, അയ്യോ അറിയാതെ പോയോ അതിനകത്തോട്ട് വല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ വരുമായിരുന്നു. പക്ഷെ അങ്ങനെ പേടിക്കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മളായിട്ടിരുന്ന നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആരെയും പേടിക്കേണ്ടെന്നല്ല, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താവിനെ മക്കളെയും അമ്മയും എല്ലാം പേടിക്കണം. അല്ലാതെ നമ്മൾ വേറെ പുറത്തുള്ള ഒറ്റ മനുഷ്യരെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പം യൂട്യൂബിൽ നിന്ന് എനിക്കത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി കേട്ടോ. അല്ലാതെ എല്ലാവരും നമുക്ക് നല്ല കമൻസും നല്ല ഫ്രണ്ട്സും ഒക്കെയാണ്. നമ്മൾ കുടുംബമായിട്ട് കഴിയുന്നവരല്ലേ അല്ലേ. നമുക്കപ്പം നമുക്ക് എൻ്റെ കൂട്ടുകാരും എല്ലാവരും അതുപോലുള്ളവരാണ്, യൂട്യൂബിലെ ഫ്രണ്ട്സും എല്ലാം. അത് നമുക്ക് കാണുമ്പോഴേ, വീഡിയോ കാണുമ്പോഴും അറിയാം, അല്ലാതെ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ അറിയാം, എല്ലാം കാണുമ്പോഴും അറിയാം. ഞാൻ നിങ്ങളെ മറ്റേ ഇത് കാണിക്കട്ടെ, കാണിക്കാവേ. ഇതാ നമ്മുടെ ഉണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ കേട്ടാ. മാമ്പഴക്കൂട്ടത്തിൽ മൽഹോവയാണ് നീ മാസങ്ങളിൽ നല്ല, പാടുന്നില്ല കേട്ടോ. ഇത് മാമ്പഴക്കൂട്ടം മൽഹോവയല്ല, മാമ്പഴക്കൂട്ടത്തിൽ മൂവാണ്ടനാണ് നീ കേട്ടാ. ഇതൊക്കെ ഉണ്ടാവട്ടെ. വീടടുത്തുള്ളവർക്കൊക്കെ എൻ്റെ വീട്ടിലോട്ട് വരരുതോ, മാങ്ങ ഒക്കെ ആവുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ. അപ്പം നമുക്ക് ഇനി പിന്നെ നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.